നമുക്കിന്ന് ഒരു നല്ല കഥ കേൾക്കാം. ആഗ്രഹത്തോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എവിടെയും എത്താൻ സാധിക്കുമെന്ന് പറഞ്ഞു തരുന്ന ഒരു കഥ. ഒരു ദിവസം ഒരു ദരിദ്രനായ വ്യക്തി ബുദ്ധൻ്റെ അരികിൽ വന്നിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ ഒരു ദരിദ്രനായത്? ബുദ്ധൻ പറഞ്ഞു, കാരണം നിങ്ങൾ ആർക്കും ഒന്നും തന്നെ നൽകുന്നില്ല എന്നതാണ്. കൂടാതെ എങ്ങനെ നൽകാം എന്നതും നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ദരിദ്രൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ നൽകാൻ ഒന്നും തന്നെ ഇല്ല. ബുദ്ധൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു മുഖമുണ്ട്, അതുകൊണ്ട് ചിരിക്കാം, സന്തോഷിക്കാം. നിങ്ങൾക്കൊരു വായ ഉണ്ട്, അതുകൊണ്ട് ദയവുള്ള വാക്കുകൾ സംസാരിക്കാം, ആളുകളെ പ്രോത്സാഹിപ്പിക്കാം, സന്തോഷിപ്പിക്കാം. നിങ്ങൾക്കൊരു ഹൃദയമുണ്ട്, അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കാം. നിങ്ങൾക്കുള്ള രണ്ട് കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്നേഹത്തോടെയും അനുകമ്പയോടെയും നോക്കാം. നിങ്ങൾക്കൊരു ശരീരമുണ്ട്, അതുകൊണ്ട് അധ്വാനിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും സാധിക്കും. നോക്കൂ, നിങ്ങളൊരു ദരിദ്രനെ അല്ല. നമ്മുടെ ഹൃദയത്തിൽ നമ്മളൊരു ദരിദ്രനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ദരിദ്രനാകുന്നു. നൽകൽ എന്ന് പറയുന്നത് പണവും സമ്പത്തും മാത്രമല്ല, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽപ്പെടുന്നതാണ്. മറ്റുള്ളവർക്ക് നമ്മൾ സന്മനസ്സോടുകൂടി നന്മ ചെയ്യുന്നതിന് അനുസരിച്ച് ഒരു ദിവസം നമുക്കതിന് തിരിച്ച് ലഭിച്ചിരിക്കും. മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്ത തരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് അത് തിരിച്ച് ലഭിച്ചിരിക്കും. ദിസ് ഈസ് ദ ലോ ഓഫ് നേച്ചർ. ഈ കഥയിൽ ബുദ്ധൻ്റെ അരികിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, ഞാനൊരു ദരിദ്രനാകാൻ കാരണം എന്താണെന്ന്. അപ്പോൾ ബുദ്ധൻ പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളൊരു ദരിദ്രനാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. മറിച്ച് നമ്മൾ അനുഗ്രഹീതനാണെന്നും ഒരു ധാരാളിത്തത്തോടുകൂടിയ മനസ്സുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഉയർന്ന നിലവാരത്തിലേക്ക് മാത്രമേ നമ്മൾ പോകുകയുള്ളൂ. നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളോട് നന്ദിയുള്ളവനായിരിക്കുക, അത് ഉപയോഗിച്ച് പ്രവർത്തിക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവർക്ക് അതിന് അനുകൂലമായ നല്ല കാര്യങ്ങൾ ഈ പ്രകൃതിയിൽ നിന്നും ലഭിച്ചിരിക്കും. സോ നമ്മളിൽ എല്ലാവരിലും ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. വിജയം സംഭവിച്ചിരിക്കും. ബെസ്റ്റ് വിഷസ്.